ഇന്നലെ June 28 16 OTT റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് സിനിമകളാണ് ഇന്ന് ദിവസം OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ തെലുഗു ഭാഷയിൽ നിന്നുള്ള കാജൽ അഗർവാൾ നായകവേഷത്തിലെത്തിയ സത്യഭാമ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ തെലുഗു സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ തെലുഗു ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തേത് എ ഫാമിലി അഫെയർ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്നേ ദിവസം നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ വർഷത്തിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിടുന്ന സിനിമയാണല്ലോ ഫഹദ് നായകനെത്തിയ ആവേശം. ചിത്രം ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആവേശത്തിന്റെ തമിഴ് പതിപ്പ് ഉടനെ തന്നെ OTTയിൽ ലഭ്യമാകുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഒരു തെലുഗു സിനിമയായ ദി ഫാമിലി സ്റ്റാറിന്റെ അപ്ഡേറ്റ് ആണ്. വിജയ് ദേവരകൊണ്ട ചിത്രം ഇപ്പോഴത്തെ ജിയോ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ സ്ട്രീം ചെയ്തിരിക്കുകയാണ്. വീഡിയോയിലെ അഞ്ചാമത്തെ അപ്ഡേറ്റ് ലവ് മൗലി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തെലുഗു സിനിമ അഹ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആറാമത്തെ അപ്ഡേറ്റ് ഒരു കൊറിയൻ സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ജെന്നീസ് കിച്ചൺ എന്നാണ് സീരീസിന്റെ പേര്. കൊറിയൻ ഭാഷയിൽ മാത്രം ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിൽ ഇന്ന് മുതൽ ഈ സീരീസ് ലഭ്യമാക്കിയിരിക്കുകയാണ്. ഏഴാമത്തെ ഇന്ന് OTT റിലീസ് ചെയ്ത് ഏറ്റവും പുതിയ ഹിന്ദി സിനിമ ശർമ്മജി കി ബേട്ടി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിലാണ് സ്ട്രീം ചെയ്തിരിക്കുന്നത്. എട്ടാമത്തേത് തെലുഗു സിനിമയായ ബജേ വായു വേഗം എന്ന തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിലൂടെ തെലുഗു ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ബോളിവുഡിൽ നിന്നും ഇന്ന് ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത നവാസുദ്ദീൻ സിദ്ദിഖി ചിത്രമാണ് റൌത്തു കാറാസ്. ഇന്നിപ്പോഴത്തെ ഹിന്ദി ഭാഷയിലെ C5 സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. സന്താനം നായകനായി എത്തിയ ഇംഗനാൻ താൻ കിങ് എന്ന സിനിമ കൂടി ഇന്ന് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ് ഭാഷയിലാണ് സിനിമ ലഭ്യമാക്കിയിരിക്കുന്നത്. തമിഴിൽ നിന്നും ഇന്ന് OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ അൺഒഫീഷ്യൽ റിപ്പോർട്ടുണ്ടായിരുന്ന മറ്റൊരു തമിഴ് സിനിമയാണ് ഗരുഡൻ. എന്നാൽ സന്താനം നായകനെത്തിയ സിനിമയും ഇന്ന് OTT റിലീസ് ചെയ്തതുകൊണ്ട് ഗരുഡൻ എന്ന സിനിമയുടെ സ്ട്രീമിംഗ് ഒരാഴ്ച നീട്ടിയിരിക്കുകയാണ്. ജൂലൈ ആദ്യവാരം സിനിമ തമിഴ് ഭാഷയിൽ OTT റിലീസായിട്ട് ആമസോൺ പ്രൈമിൽ ലഭ്യമാകുന്നതാണ്. സിംപിളി സൗത്തിലൂടെ ഇന്ന് രണ്ട് സിനിമകൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിലൊന്ന് ഉണർവുകൾ തുടർക്കഥ എന്ന സിനിമയാണ്. ചിത്രം തമിഴ് ഭാഷയിൽ ലഭ്യമാക്കിയിരിക്കുകയാണ്. മറ്റൊന്ന് പകലറിയാൻ എന്ന സിനിമയാണ്. ചിത്രവും ഇന്ന് സിംപ്ലി സൗത്തിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ OTT റിലീസ് ചെയ്യുമെന്ന് പ്രേക്ഷകരെ അറിയിച്ച വിദേശ സിനിമയാണല്ലോ സിവിൽ വാർ. ചിത്രം ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുഗു ഭാഷകളിലാണ് സിവിൽ വാർ ആമസോൺ പ്രൈമിലൂടെ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. സുരാജിന്റെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസിനൊരുക്കുന്ന മലയാളം സീരീസ് ആണല്ലോ നാഗേന്ദ്രൻസ് ഹണിമൂൺസ്. ഈ മലയാളം OTT റിലീസിനൊരുക്കുന്ന സീരീസിന്റെ ടീസർ ഇന്നലെ ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഫാമിലി കോമഡി എന്റർടൈനർ സീരീസ് ഗുരുവായൂർ അമ്പല നടയിലിന് ശേഷം ഹോട്ട്സ്റ്റാറിലൂടെ വരാനിരിക്കുന്ന മലയാളം OTT കണ്ടന്റ് ആയിരിക്കും ജൂലൈയിലെ സീരീസ് ലഭ്യമാകും. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയ്ക്കായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണല്ലോ. നിവിൻ ദിയാൻ കോംബോ ഒരുമിച്ച മലയാളി ഫ്രം ഇന്ത്യ അടുത്തയാഴ്ച July 5 OTT റിലീസ് ചെയ്യുകയാണ്. സോണി ലിവിലൂടെ പാൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കും ഈ ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമ OTT റിലീസ് ചെയ്യുക. അങ്ങനെ ഇന്നേ ദിവസം ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റുകൾ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ OTT അപ്ഡേറ്റുകൾ കേട്ട്.